നമസ്കാരം. അല്പം പഴയ കഥയാണ്. സ്വാതന്ത്ര്യാനന്തരം 1949 ഭരണഘടനാ അസംബ്ലിയിൽ ഒരു ചോദ്യമുയർന്നു. ആരാണ് അല്ലെങ്കിൽ ആരാകണം ഇന്ത്യൻ പൗരനെന്ന്. മറുപടി നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിലെ പൗരനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആരെയും നാം പൗരന്മാരായി സ്വീകരിക്കുന്നു എന്നായിരുന്നു നെഹ്റുവിന്റെ മറുപടി. കാലം മാറി, ഭരിക്കുന്നവരും മാറി. ഇന്ത്യൻ പൗരന് പുതിയ നിർവചനം വരികയാണ്. അടുത്ത കാലത്തൊന്നും ഇന്ത്യയിൽ ഇത്ര വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടില്ല. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തെ പ്രതിഷേധ കടലാക്കി മാറ്റിയിരിക്കുന്നു. അസമിൽ തുടക്കം കുറിച്ച പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിച്ചു. ദേശീയ തലസ്ഥാന നഗരിയിൽ ജാമിയ മിലിയ സർവകലാശാലയിലാണ് പൗരത്വ നിയമത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ആദ്യമുയർന്നത്. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രക്ഷോഭം പടർന്നു. വിദ്യാർത്ഥികളെ നേരിടാൻ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു കേന്ദ്ര സർക്കാർ. ജാമിയ മിലിയ ക്യാമ്പസിൽ കടന്ന് നിരപരാധികളായ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതച്ചു. എത്ര പ്രതിഷേധിച്ചാലും നിയമം നടപ്പിലാക്കുന്നതിൽ പിന്നോട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. അംബേദ്കറുടെ ചിത്രമേന്തി പ്രതിഷേധിച്ചതിനാണ് ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ അറസ്റ്റിലായത്. I'm sorry because they are getting orders from Delhi. Our paranoid rulers in Delhi are scared. Our home minister would not dare allow a peaceful protest. What this, and I, everyone should stand up. അമിത്ഷായുടെ പൗരത്വ നിർവചനത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം മാത്രമില്ല. മൂന്ന് അയൽരാജ്യങ്ങളിൽ വിവേചനം നേരിട്ടവർക്കാണ് പൗരത്വമെന്നാണ് ഷായുടെ വാദം. അല്ലയോ ആഭ്യന്തരമന്ത്രി, ഈ രാജ്യത്ത് ഭരണഘടന എന്നൊന്നുണ്ട്. അറിയില്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ചോദിച്ച് മനസ്സിലാക്കണം. രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാനുസൃതമാകണം എന്നാണ്. എന്നാൽ അമിത്ഷായുടെ പൗരത്വ നിർവചനം പ്രാഥമികമായി തന്നെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് എതിരാണ്. എങ്ങനെയാണെന്നല്ലേ കേട്ടിട്ടില്ലേ? ആർട്ടിക്കിൾ 14 അതുറപ്പു നൽകുന്നത് തുല്യതയാണ്. രാജ്യത്തെ ഭരണകൂടം ഒരു വ്യക്തിക്കും നിയമത്തിന് മുന്നിലെ തുല്യതയും തുല്യമായ നിയമസംരക്ഷണവും നിഷേധിക്കാൻ പാടില്ലെന്നാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. BJPക്കോ അമിത്ഷായ്ക്കോ ആർട്ടിക്കിൾ 14 എന്താണെന്ന് അറിയാതിരിക്കാൻ തരമില്ല. അപ്പോൾ ലക്ഷ്യം ഒന്നേയുള്ളൂ, കുടിയേറ്റക്കാരായെത്തിയ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാകാൻ പാടില്ലെന്ന്. ഹിന്ദുവിനും സിഖിനും ജൈനനും പാഴ്സിക്കുമാകാം, ക്രൈസ്തവനും ഇന്ത്യൻ പൗരനാകാം, എന്നാൽ മുസ്ലിമെങ്കിൽ കഴിയില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ RSSന്റെയും BJPയുടെയും പ്രകടമായ മുസ്ലിം വിരുദ്ധതയാണ് നിയമത്തിന്റെ അണിയറയിൽ. അശ്വാഖ് ഖാൻ രാം പ്രസാദ് ബിസ്മിൽ
We have the right to protest, right to express our dissent. It is not police raj or military raj. Modi, Mr. Modi should understand. India is not a fascist state. It is democratic state. We have every right to protest, express our dissent. And we also know what is law and what is law and order. It is Modi who is breaking the law and order. He is breaking the democratic norms and conventions. And we should be allowed to express our dissent, our opposition. We don't agree with CIA and NRC. മതവിവേചനങ്ങൾക്കെതിരായവർക്ക് രാജ്യം അഭയകേന്ദ്രമാവുകയാണെന്ന് അമിത്ഷാ പറയുന്നു. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് 3 ഇസ്ലാം രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരെ മാത്രം പരിഗണിക്കുന്നു? പട്ടികയിൽ എന്തുകൊണ്ട് ശ്രീലങ്കയും മ്യാൻമറും ഭൂട്ടാനുമില്ല? ഒഴിവാക്കേണ്ടവരെ നിങ്ങൾ കൃത്യമായി ഒഴിവാക്കുന്നുണ്ട്. നിങ്ങൾ മുസ്ലിം വിരുദ്ധരാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. മുസ്ലിം വിരുദ്ധ നീക്കമെന്ന് പ്രതിപക്ഷവും തിരിച്ചറിയുന്നു. അത് കഴമ്പില്ലാത്ത ആരോപണവുമല്ല. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നിലനിൽക്കുന്നത് മതേതര രാഷ്ട്രമായിട്ടാണ്. ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മതേതരത്വം. ഒരു സമൂഹമെന്ന നിലയിൽ മതേതരമായി ഇടപഴകി ജീവിക്കുന്നവരാണ് ഇന്ത്യൻ ജനത. ഇതിനെ BJP എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന് ഗുജറാത്തിലും UPയിലും കണ്ടതാണ്. ഹിന്ദു മുസ്ലിം ധ്രുവങ്ങളെ നിർമ്മിച്ചെടുത്തത് രാഷ്ട്രീയാധിപത്യത്തിനു വേണ്ടിയായിരുന്നു. ഗുജറാത്തിൽ അത് വിജയം കണ്ടു. തീവ്ര ഹൈന്ദവതയുടെ രാഷ്ട്രീയ മുഖമായി അവിടെ BJP മാറി. വർഷങ്ങളായി ഭരണവും അവരുടെ കൈകളിലാണ്. UPയിൽ ചെറിയ ചെറിയ കലാപങ്ങളിലൂടെ സൃഷ്ടിച്ചെടുത്ത ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം രാഷ്ട്രീയ നേട്ടമാക്കി BJP. അങ്ങനെ ഹൈന്ദവതയുടെ വളക്കൂറുള്ള മണ്ണാക്കി ഉത്തർപ്രദേശിനെയും മാറ്റി. ഈ തന്ത്രം മറ്റൊരു രീതിയിൽ നടപ്പിലാക്കുകയാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ അമിത്ഷാ. മനസ്സിലായില്ലേ, പണ്ട് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഷാ എന്തിനാണിപ്പോൾ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായതെന്ന്? It is anti-Muslim, but it is also anti-Dalit. It is anti-poor. It is anti-everyone who will not be able to get the documentation required. ഈ നിയമം മാത്രമല്ല, ഈ നിയമം CAA മൈഗ്രൻസിനെ കുറിച്ചാണെങ്കിലും അത് ആന്റി-കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. പക്ഷേ NRC-CIB കോമ്പിനേഷൻ ഈസ് എ വെരി ഡേഞ്ചറസ് കോമ്പിനേഷൻ ഫോർ എവറി സിറ്റിസൺ ഇൻ ദിസ് കൺട്രി. പൗരത്വ നിയമത്തിലെ മുസ്ലിം വിരുദ്ധത ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയുടെ വിത്തുപാകലാണ്. അതുവഴി രാജ്യത്തെ നിലവിൽ ഇന്ത്യൻ പൗരന്മാരായ മുസ്ലിങ്ങളിലും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയാണ് BJP. രണ്ടാംകിട പൗരന്മാരെന്ന ബോധത്തിലേക്ക് അവരെ തള്ളിയിടുക. അതുവഴി തീവ്ര ഹൈന്ദവതയ്ക്ക് ആഴത്തിൽ വേരോട്ടമുണ്ടാക്കുക. ലക്ഷ്യം വ്യക്തമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാതെ തന്നെ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയിലേക്ക് ചുവടുവെക്കുകയാണ് BJP. ഒന്നുകൂടിയുണ്ട്. അസമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലായപ്പോൾ ഒഴിവാക്കപ്പെട്ടത് 19 ലക്ഷത്തോളം പേരാണ്. അതിൽ 14 ലക്ഷവും ഹിന്ദുക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ. അവർ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJP വോട്ട് ബാങ്കാണ്. അവരെ ഇന്ത്യൻ പൗരന്മാരായി നിലനിർത്തേണ്ടത് BJP യുടെ രാഷ്ട്രീയ ആവശ്യം കൂടിയാണ്. ഇതും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ നിർവചനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ കാരണമായി. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. പ്രധാനമന്ത്രിയാകുമ്പോഴും ആഭ്യന്തരമന്ത്രിയാകുമ്പോഴും ചുരുങ്ങിയത് അതിന്റെ ആമുഖമെങ്കിലും ഒന്ന് വായിക്കണം. അതല്ല, ആ ഭരണഘടന നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാം. ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതക വാർത്തകൾ കാണുമ്പോൾ നെറ്റിചുളിക്കുന്ന മലയാളികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇനി അവിടെ വരെയൊന്നും പോകണ്ട. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയുടെ തൊട്ടടുത്ത് ജനക്കൂട്ടം മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു ഒരാളെ. നെറ്റിചുളിയണ്ട, എത്ര കപടമാണ് നാം ഉയർത്തിക്കാണിക്കുന്ന നവോത്ഥാന മൂല്യങ്ങൾ. മധുവിനെ ഓർക്കുന്നില്ലേ? അട്ടപ്പാടിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് ജനക്കൂട്ടം മർദ്ദിച്ചു കൊന്ന യുവാവിനെ. 2018 ഫെബ്രുവരി 22-നായിരുന്നു അത്. മധുവിന് മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നു.
മർദ്ദിച്ചവശനാക്കി കൈകൾ കൂട്ടിക്കെട്ടി സെൽഫി എടുത്തു. മധുവിന്റെ തുണിക്കെട്ടിൽ നിന്ന് ഒന്നും കിട്ടിയില്ല, ഒരു പാക്കറ്റ് മല്ലിപ്പൊടിയല്ലാതെ. മധുവിനെ കള്ളനെന്ന് വിളിച്ചത് നിറവും രൂപവും കൊണ്ടാണ്. അവിടെ ആൾക്കൂട്ടം ഭ്രാന്തമായ ആവേശത്തോടെ ഒരാദിവാസിയെ കൊലപ്പെടുത്തി. തലസ്ഥാന നഗരിയിലുണ്ടായതും മറ്റൊന്നല്ല. 40,000 രൂപയും മൊബൈൽ ഫോണും നഷ്ടമായെന്ന് യാത്രക്കാരൻ പറഞ്ഞപ്പോൾ തമ്പാനൂരിലെ ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ കള്ളനെ തേടിയിറങ്ങുകയായിരുന്നു. കാതിൽ കമ്മലിട്ടയാളാണ് മോഷണത്തിന് പിറകിലെന്ന സൂചനയാണ് മുടിയിൽ ചായം തേച്ച് ഒന്നിലധികം കമ്മലുകളിട്ട അജേഷിലേക്ക് എത്തിച്ചത്. തിരുവല്ലം വണ്ടിത്തടത്ത് വെച്ചാണ് അജേഷിനെ കാണുന്നത്. കണ്ടതേ കള്ളനെന്നുറപ്പിച്ചു. എങ്ങനെയെന്നല്ലേ രൂപം കണ്ടിട്ട്. അട്ടപ്പാടിയിൽ കറുത്ത നിറമുള്ള മധു കള്ളനായപ്പോൾ മുഖ്യധാരയ്ക്ക് പുറത്തു നിൽക്കുന്ന രൂപമുള്ള അജേഷിനെ തിരുവനന്തപുരത്ത് കള്ളനാക്കി. തല കീഴാക്കി കെട്ടിത്തൂക്കി മർദ്ദിച്ചു. ശരീരത്തിൽ സൂചി കയറ്റി. മുറിവിൽ മുളകരച്ചു പുരട്ടി. ഇരുമ്പ് ചൂടാക്കി ജനനേന്ദ്രിയത്തിൽ പൊള്ളിച്ചു. അതിക്രൂരമായിട്ടാണ് ആൾക്കൂട്ടം അജേഷിനെ മർദ്ദിച്ചു കൊന്നത്. ഇവിടെ ഇങ്ങനെ കിടക്കായിരുന്നു. ഞാൻ വേറെ ആളെ കൂടി വിളിച്ച് പോലീസിനെ വിളിച്ച് പോലീസ് വന്നപ്പോൾ അവരെടുത്തോണ്ട് ദേഹം മൊത്തം മുറിഞ്ഞ് കുള്ളൽ വെച്ച് തീ വെച്ചിട്ടുണ്ട്. പിന്നെയാണ് അറിയുന്നത്, പിന്നെ നമ്മളിവിടെ പോലീസ് തെളിവെടുപ്പിന് വന്നപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ദേഹത്ത് കംപ്ലീറ്റ് മുഴുവൻ തേച്ചിട്ടുണ്ട്. ഒരപേക്ഷയുണ്ട്. ഇനിയെങ്കിലും നവോത്ഥാന കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നുമൊക്കെ പറയരുത്. കറുത്തവനെയും രൂപഭംഗി കുറഞ്ഞവനെയുമൊക്കെ കള്ളനാക്കുന്ന വരേണ്യ ബോധത്തിലാണ് മലയാളി ഇപ്പോഴും ഊറ്റം കൊള്ളുന്നത്. കാര്യമില്ല, എങ്കിലും അജേഷിന്റെ കുടുംബത്തോട് മാപ്പു ചോദിക്കുകയാണ്. മലയാളിയായി പോയില്ലേ.